ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം അഡ്ബ ശശിധരൻ. ഫുള്ള് തിക്കും തിരക്കും തിരുവാതിരയാണ് കേട്ടോ. അതെ, തിരുവാതിരക്കളിക്ക് ഒരുങ്ങാണ് കേട്ടോ. ഇതാണ് എൻ്റെ കോലം. കുറച്ച് ഓവറാണല്ലോ തിരുവാതിരയ്ക്ക്, അങ്ങനെയാണ് ഓവറായിട്ട് ഞങ്ങൾ. ഇതാ, ഇതെൻ്റെ ഓഫീസാണ്. ഇന്നും നാളെയായിട്ട് ഓണപ്പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കും. ഞങ്ങൾ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്പർ വിളിക്കും. താഴത്തെ ഫ്ലോറിലാണ് കേട്ടോ ഡാൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു ടീമിൻ്റെ ആണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഒരു 10 ടീമെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മുൻപേ എത്തിയ കാരണം കുറച്ചൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ഇതൊക്കെയാണ് ഓഡിയൻസും കാര്യങ്ങളും. ഇത് ഞങ്ങളുടെ ഒരു ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയം സ്റ്റേജ് പ്രോഗ്രാംസ് ഇവിടെയാണ് നടക്കുന്നത്. ഞങ്ങളിതാ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വ്ളോഗൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. നമ്മളുടെ തിരുവാതിര ടീംസാണ് കേട്ടോ. 10 10 ടീംസാണുള്ളത്. ഇതെൻ്റെ തിരുവാതിര ഔട്ട്ഫിറ്റാണ്. ഞങ്ങളുടെ ഓഫീസ് ലോഗോൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കളറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ എൻ്റെ ഓഫീസ് ഇന്നും നാളെ എൻ്റെ ഓഫീസിലെ പ്രോഗ്രാംസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ വ്ളോഗാണ് സ്റ്റുഡിയോസിന്റെ. അപ്പൊ എന്തായാലും ഞാൻ എല്ലാ ദിവസങ്ങളാണ് ഓൾമോസ്റ്റ് 1 ഞാൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതേവരെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരുമിച്ച്. കാരണം ലൈവ് ആയതുകൊണ്ട് ഞങ്ങൾ ബ്രേക്കൊക്കെ പലർക്കും പല ഷിഫ്റ്റാണ്. ആദ്യമായിട്ടാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ വടം വലിയായിരുന്നു. ഇത് ലേഡീസിൻ്റെ വടം വലിയായിരുന്നു. പൊരിഞ്ഞ വിലത്തായിരുന്നു പാവങ്ങൾ വടം വലിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ. വടംവലി കുറേ മത്സരങ്ങളൊക്കെ ഔട്ട്ഡോർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പുറത്തായിരുന്നു എല്ലാവരും ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു വൈബായിരുന്നു. പിറ്റേ ദിവസം പെട്ടെന്ന് തന്നായിരുന്നു. ഈ വാഴൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂക്കളം ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ടൊരു തൃക്കാരപ്പനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബേസ്മെൻറ്റിലാണ് പൂക്കളൊക്കെ ഒരുക്കിയത് കേട്ടോ. ഒരു 2.5 പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ സെക്ഷൻ. അറ്റയ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു ബ്ലൗസും അതേപോലെ തന്നെ കളർ കോഡൊക്കെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. ഒരുങ്ങി താഴെയാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നിട്ടാണ് നമുക്ക് അറ്റയ കോമ്പറ്റീഷന് ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ഫോട്ടോ എടുത്തിട്ടാണ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എൻ്റെ കൊളീഗ്സാണ്. ഓണസദ്യ ഇല്ലാണ്ട് എന്ത് ഓണാഘോഷമല്ലേ. ഓണസദ്യ ഒരുക്കിയത് ലുലുവിൻ്റെ വക തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഓണസദ്യ. കാളൻ, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, മോര്, അച്ചാറ്, പുളിഞ്ചി, കിച്ചടി, അതേപോലെ തന്നെ അവിയലുണ്ടായിരുന്നു. പാലടയും പരിപ്പ് പായസം. എനിക്ക് ഇഷ്ടം പാലട. കുറേ പേർക്ക് ഇഷ്ടം പാലടയൊക്കെ തന്നെ. എനിക്ക് കായവറുത്ത് കിട്ടിയില്ലാത്ത കാരണം ഞാൻ അപ്പുറത്തെ ഇലയിൽ നിന്നാണ് കായവറുത്തതും പപ്പടവും മോഷ്ടിച്ചിട്ട്. അതിന് അടിയായിരുന്നു കേട്ടോ അവിടെ. ചേട്ടാ കുഴിയിൽ വയ്ക്കണേ. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഫുൾ ഓട്ടായിരുന്നല്ലോ. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1:30 ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇരിക്കാൻ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ട്രിപ്പുകളെ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ നാടൻ ഫുഡാണല്ലോ. കുറേ നാളിന് ശേഷമാണ് ഞാൻ സദ്യ കഴിക്കുന്നുണ്ടായിരുന്നേ. ഇതൊക്കെയാണ് നമ്മുടെ ലാസ്റ്റത്തെ കലാശക്കൊട്ട് പരിപാടികൾ. ലാസ്റ്റത്തെ ദിവസം എന്ന് പറയാനായിട്ട് നമ്മുടെ മുന്നത്തെ കോമ്പറ്റീഷൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റും പിന്നെ പ്രൈസസ് ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ.
അതെ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്ട് സെൻ്റർ എന്നാണ് പറയുന്നത്. തിരുവാതിരയ്ക്ക് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, തേർഡ് പ്രൈസ് ആയിരുന്നു കിട്ടിയത്. അതിൻ്റെ ആഘോഷമായിരുന്നു കേട്ടോ അത്. പ്രൈസുകളെല്ലാതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങളുടെ ഫ്ലോറിൽ കുറച്ച് ഗെയിംസ്, ചെറിയ ചെറിയ ഗെയിംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തായിരുന്നു. അതൊക്കെയാണിത്. എല്ലാവർക്കും ഓണാശംസകൾ, അഡ്വാൻസ് ഓണമാശംസകൾ. നല്ലോണം ടയേർഡാണ്, ഞാൻ റൂമിൽ വന്ന് ഫ്രഷായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തു കൊടുക്കാമെന്നായിരിക്കും. ബൈ.